സോഷ്യൽ സ്റ്റഡീസ് ലെസൺ ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം അതിൻ്റെ വേഡ് വ്യവസായങ്ങൾ എന്താണ് ഈ വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രകൃതിയിൽ നേച്ചറില് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അവല് മിക്കവാറും ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ നെയ്ച്ചറിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് നിത്യ ജീവിതത്തിൽ അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ചില സാധനങ്ങൾ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് നല്ലത് അവനെ വേറെ ആക്കി മാറ്റുന്നതാണ് ഏഹ് അപ്പം അങ്ങനെ വേറെ ആക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം മനുഷ്യരുടെ പ്രയത്നം ആവശ്യമുണ്ട് മാനുവൽ പവർ മനുഷ്യൻ്റെ ശക്തി ആവശ്യമുണ്ട് അവരുടെ ജോലി ആവശ്യമുണ്ട് മാത്രമല്ല മെഷീനുകൾ ആവശ്യമുണ്ട് ഏ അപ്പോൾ മനുഷ്യൻ്റെ ശക്തിയും മെഷീനുകൾ മെഷീനുകളും ഉപയോഗിച്ച് നല്ല സ്ഥലത്ത് നമ്മൾ പറ്റിയ സ്ഥലങ്ങളും വേണം അപ്പം പറ്റിയ സ്ഥലങ്ങളിൽ മെഷീനുകളും മനുഷ്യൻ്റെ ശക്തിയും ഉപയോഗിച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ആക്കി മാറ്റുന്ന ആ എല്ലാ സംഭവങ്ങളും കൂടി ചേർന്നതാണ് ഈ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത് വ്യവസായങ്ങളെന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മുടെ വീടുകളിൽ മാഷിങ് അസരിയൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ പറമ്പിൽ കുറച്ച് മരം ഉണ്ടെന്ന് വിചാരിക്കും ഏ ആ മരം അങ്ങനെ തന്നെ മുറിച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൊടുന്നിട്ടിട്ട് ആ മരത്തും ഇരുന്നോ ആ മരം മുറിച്ച കഷ്ണത്തും ആൾക്കാരോട് വന്നിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മരം മുറിക്കുന്നു എന്നിട്ട് അതിൻ്റെ ആശാരി വരുന്നു അതല്ലെങ്കിൽ ഈ മരം മുറിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മരം തോണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന വല്ല ഫർണിച്ചറിൻ്റെ വല്ല കടകളിൽ കൊണ്ടു കൊടുക്കുന്നു അവരതിനെ ആ മരത്തിനെ നല്ല ഭംഗിയാക്കി ചെത്തി മിനുക്കി അതിനെ നമുക്ക് വേണ്ട ടേബിള് ചെയറ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ ആക്കി മാറ്റുന്നു ഏ അപ്പോൾ അവിടെ പ്രകൃതിയിൽ നിന്നുള്ള മരക്കഷണം എടുക്കുന്നു ആ മരക്കഷ്ണം മനുഷ്യൻ്റെ ശക്തി ആശാരിമാർ മാന്യുവൽ പവറ് ഏ മനുഷ്യൻ്റെ ശക്തി പിന്നെ അതിനെ പറ്റിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ച് അതിന് കട്ടിങ്ങും സ്ക്രാച്ചിങ്ങും ഒക്കെ ചെയ്ത് അതിനെ നല്ല ഭംഗിയുള്ള മാച്ചിങ് കസെ ആക്കിയിട്ട് മാറ്റുന്നു നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാക്കി മാറ്റുന്നു അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ് മരത്തിൻ്റെ ഇൻഡസ്ട്രി വുഡ് ഇൻഡസ്ട്രിയാണ് ഇനി വേറെ ഇന്ന് നമ്മൾ പഞ്ഞി വെള്ളണ്ടല്ലേ ഏഹ് നമ്മൾ നൂലുണ്ടാക്കണ പഞ്ഞി അപ്പോൾ അത് നിന്ന് പഞ്ഞി കിട്ടുന്ന വെച്ചിട്ട് ആ പഞ്ഞി കുറേ എടുത്തിട്ട് മേത്ത് ഇങ്ങനെ വാരി ഒട്ടിച്ച് വെച്ച് നടന്നാല് അത് ശരിയാവോ ഇല്ല അതിനൊരു ഭംഗിയില്ല ആ നമ്മൾ എന്താക്കണം ആദ്യം നൂലാക്കി മാറ്റണം ആ നൂലാക്കിയിട്ട് ആ നൂല് കൊണ്ട് തുണി കഷ്ണങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് ആ തുണി കഷ്ണങ്ങളിൽ ചായ മുക്കണം എന്നിട്ട് പല പല കളറിലുള്ള പിന്നെ തുണികളുണ്ടാക്കിയിട്ട് ആ തുണികൾ കൊണ്ട് പിന്നെ സ്റ്റിച്ചിങ് അത് പിന്നെ തയ്ക്കുന്ന ആൾക്കാരുടെ കൊടുത്ത് പല പല വെറൈറ്റി ഡ്രസ്സസ് ആക്കി മാറ്റണം അതിനൊക്കെ അതൊക്കെ പല പല പ്രോസസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് നൂല് അതായത് പഞ്ഞി ആദ്യം തന്നെ ഉണ്ടാക്കുന്നു പ്രകൃതിയിൽ നിന്ന് നമ്മൾ ആ പഞ്ഞി എടുക്കുന്നു ആ പഞ്ഞി നൂലാക്കുന്നു അപ്പോൾ അവിടെയൊക്കെ മനുഷ്യരുടെ പ്രയത്നമുണ്ട് മാനുവൽ പവറുണ്ട് മാന്വൽ ലേബറുണ്ട് പിന്നെ അതിനോടൊപ്പം മെഷീനുകളുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് അപ്പം മാനുവൽ പവർ മെഷീനുകൾ മാത്രമല്ല അതിനു പറ്റിയ സ്ഥലമൊക്കെ വേണം ആ സ്ഥലത്താണ് അതൊക്കെ ചെയ്യുക ഏഹ് അല്ലാണ്ട് റോഡിലോ വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല അതിനു പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ ഫാക്ടറീസ് ഉണ്ടാവണം അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു മനുഷ്യൻ്റെ ശക്തിയും മെഷീനുകളും ഉപയോഗിച്ച് അതിന് പറ്റിയ സ്ഥലങ്ങളിൽ അതിനെ നമുക്ക് പറ്റിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു അപ്പം അങ്ങനെ ആ പ്രകൃതി കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഫോമിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ശക്തിയും മെഷീനുകളും സ്ഥലമൊക്കെ ആവശ്യമുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് അപ്പം ഇൻഡസ്ട്രി പല പല ഇൻഡസ്ട്രി ഉണ്ട് മരത്തിൻ്റെ വുഡ് ഇൻഡസ്ട്രി ഉണ്ട് പിന്നെ കോട്ടൺ കോട്ടന്റെ ഇൻഡസ്ട്രി പന്നിയുടെ ഇൻഡസ്ട്രി ഉണ്ട് പിന്നെ ഇൻഡസ്ട്രി ഉണ്ട് സ്റ്റീലിന്റെ ഇൻഡസ്ട്രി ഉണ്ട് അങ്ങനെ പിന്നെ പെട്രോളിയത്തിന്റെ ഇൻഡസ്ട്രികളുണ്ട് ഏഹ് അപ്പം അങ്ങനെ പല 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 ഇൻഡസ്ട്രീസ് ഉണ്ട് അപ്പം ആ ഇൻഡസ്ട്രീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഈസ് എൻഡോഡ് വിത്ത് പ്ലന്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു ഫിൽ ടു ഫുൾഫിൽ മോസ്റ്റ് ഓഫ് അവർ നീഡ്സ് Many of these resources, however, cannot be used directly. For example, we cannot use cotton, wood, or iron directly. So, we need to convert them into usable forms. The process of transform transformation of natural resources into more useful products. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാനുവൽ ലേബർ ആൻഡ് മെഷീൻസ് ഈസ് കോൾഡ് ഇൻഡസ്ട്രി ഓർ മാനുഫാക്ചറിംഗ് പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് പ്രകൃതി നിന്ന് നമുക്ക് പ്രകൃതി നേച്ചറിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് അത് അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇനി ആ ഫ്രൂട്ട്സ് തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് എടുക്കുക ആ ജാക്ക് ഫ്രൂട്ട് അതുണ്ടാവണ കാലത്ത് കുറേയൊക്കെ നമുക്ക് പ്രകൃതിന്ന് അങ്ങനെ തന്നെ തിന്നാം മുറിച്ചിട്ട് പക്ഷെ അത് കേടായി പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കേടാവണേലും മുന്നേ അതിനെ വേറെ ഫോമിലേക്ക് അതായത് ജാമുകൾ അതുപോലെ തന്നെ ജ്യൂസുകൾ അലു അതിൻ്റെ ഹൽവ അങ്ങനെ പല 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 ഫോമിലേക്ക് അതിൻ്റെ സിറപ്പുകളൊക്കെ ആക്കിയിട്ട് മാറ്റും അപ്പം അതൊരു ഇൻഡസ്ട്രിയാണ് ജാക്ക് ഫൂട്ടിൻ്റെ ഇൻഡസ്ട്രിയാണ് അപ്പോൾ അങ്ങനെ ചിലത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കും പക്ഷെ ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിനെ വേറെ ഫോമിലേക്ക് യൂസബിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റണം അപ്പം അങ്ങനെ മാറ്റുന്ന മാറ്റാനായിട്ട് നമുക്ക് മെഷീൻസും മാനുവൽ ലേബർ മനുഷ്യൻ്റെ ശക്തി മെഷീൻസൊക്കെ ആവശ്യമുണ്ട് എല്ലാ മേഖലയിലും അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്ന ആ ഫുൾ സെക്ഷനെയാണ് നാം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വ്യവസായം അല്ലെങ്കിൽ നിർമ്മാണം എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ റിക്വയർമെൻറ്റ്സ് ഫോർ ഇൻ ഇൻഡസ്ട്രി ഇനിയിപ്പോൾ ഒരു വ്യവസായം ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ അവന് പല പല സാധനങ്ങൾ ആവശ്യമുണ്ട് ദ ഫോളോയിങ് ഫാക്ടറി ഫാക്ടേഴ്സ്